സഞ്ചാരികളുടെ സ്വപ്ന ദ്വീപാണ് ലക്ഷദ്വീപ് ഇപ്പോൾ ഇതാ ലക്ഷദ്വീപിനും മംഗളൂരിനും ഇടയിൽ ഒരു അതിവേഗ ഫെറി സേവനം ആരംഭിച്ചു കഴിഞ്ഞു മംഗളൂരിൽ നിന്ന് ലക്ഷദ്വീപിലേക്കുള്ള യാത്രാ സമയം വലിയ രീതിയിലാണ് ഇത് കുറയ്ക്കുന്നത് പരളി എന്ന് പേരിട്ടിരിക്കുന്ന ഈ അതിവേഗ ഫെറി ബോട്ട് മംഗളൂരു ലക്ഷദ്വീപ് യാത്രാപാതയിൽ ഒരു സുപ്രധാന നാഴികക്കല്ലാണ് ഇത് നിലവിൽ വരുന്നതോടെ നിലവിലുള്ള യാത്രാ സമയത്തിൽ നിന്ന് അഞ്ചു മണിക്കൂറാണ് കുറയുന്നത് മെയ് മൂന്നിന് ലക്ഷദ്വീപിൽ നിന്ന് മംഗ്ലൂരിലെ പഴയ തുറമുഖത്തേക്ക് എത്തിയ ഫെറിയിൽ നൂറ്റി അറുപത് യാത്രക്കാരായിരുന്നു ഉണ്ടായിരുന്നത് വെറും ഏഴ് മണിക്കൂർ കൊണ്ടാണ് ലക്ഷദ്വീപിൽ നിന്ന് മംഗളൂരിലേക്ക് ഫെറി എത്തിയത് നേരത്തെ ഇതേ പാതയിൽ യാത്ര പൂർത്തിയാക്കാൻ വേണ്ടിയിരുന്നത് പതിമൂന്ന് മണിക്കൂറായിരുന്നു അതാണ് അതിവേഗ ഫെറി വന്നതോടെ മാറിയത് ആദ്യത്തെ പരീക്ഷണം തന്നെ ജനം ഏറ്റെടുത്തു കഴിഞ്ഞു ട്രയൽ റണ്ണുകൾക്ക് ശേഷം ബംഗളൂരു ലക്ഷദ്വീപ് ടൂറിസ്റ്റ് ലൈനർ സേവനം ആരംഭിക്കുന്നതിനുള്ള ഒരുക്കത്തിലാണ് കേന്ദ്ര വിനോദസഞ്ചാര മന്ത്രാലയത്തിന് കീഴിലുള്ള ടൂറിസം അതോറിറ്റി അതേസമയം മൺസൂൺ ആരംഭിച്ചു കഴിഞ്ഞാൽ കടൽ പ്രക്ഷുബ്ധമാകുമെന്ന ആശങ്കയും ഇതിനൊപ്പം നിലനിൽക്കുന്നുണ്ട് പശ്ചിമഘട്ടനിരയിലെ ഇക്കോ ടൂറിസം ആരോഗ്യ ടൂറിസം വിശ്രമ വിനോദസഞ്ചാരം എന്നിവയെല്ലാം എളുപ്പമാക്കുകയും സുഗമമാക്കുകയും ചെയ്യുന്നതിന്റെ ആദ്യ ഈ തുടക്കം ഇന്ത്യയിൽ തീരെ കുറവ് മാത്രം എക്സ്പ്ലോർ ചെയ്യപ്പെട്ടുള്ള സ്ഥലങ്ങളിലൊന്നാണ് ലക്ഷദ്വീപ് മുപ്പത്തിരണ്ട് സ്ക്വയർ കിലോമീറ്ററുകളായി മുപ്പത്തി ദ്വീപുകളായി പരന്നു കിടക്കുന്ന ഒന്നാണ് ലക്ഷദ്വീപ് അവധി ആഘോഷിക്കാൻ എത്തുന്നവർക്കും പ്രകൃതി സ്നേഹികൾക്കും സാഹസികത ഇഷ്ടപ്പെടുന്നവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന പറുദേശിയാണ് ലക്ഷദ്വീപ് സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം